Next question, text page number 116, the next figure. Figure ingane thandittunde. Ippa figure nannayittu watch cheyyam. Okay. Figure nannayittu watch cheythu adu engane draw cheyyan pattunnu check cheyyam. Ippa figure nannayittu watch nokka. Appo namukku ivdunu manasilavum oru diagonal thandittunde. Adine length 6 cm. Rendu rectangle undu. Aa rendu rectangle nu common aayittulladana nammude diagonal. Ore diagonal aanu ullathu 6 cm. Ivide illa oru angle 30 degree. ഇത്രയും കാര്യങ്ങൾ മാത്രമേ നമുക്കറിയുള്ളൂ അല്ലേ അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ നമ്മുടെ ഫിഗർ കംപ്ലീറ്റ് ചെയ്യണം അപ്പോൾ എങ്ങനെ വരയ്ക്കാം പലതരത്തിൽ നിങ്ങൾക്ക് വരയ്ക്കാം അപ്പോൾ ഞാൻ ഒരു ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് പറയാം അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ലൈനിന്റെ ലെങ്ത് അറിയില്ല അപ്പോൾ അത് ഫസ്റ്റ് വരയ്ക്കാം എന്നിട്ട് 30 ഡിഗ്രി വരയ്ക്കാം എന്നിട്ട് നമുക്ക് അതിന് 6 സെന്റിമീറ്റർ മാർക്ക് ചെയ്യാം എന്നിട്ട് നമുക്ക് നേരത്തെ ഫിഗർ വരച്ചതുപോലെ നമ്മുടെ ഡയഗണലിന്റെ ഒരു പ്രോപ്പർട്ടി ഉണ്ടല്ലോ എന്താണ് റെക്ടാംഗിളിന്റെ ഡയഗണല് ബൈസെക്ട് ചെയ്യുന്നുള്ള ഒരു പ്രോപ്പർട്ടി ഇല്ലേ ആ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം ഓക്കെ നമുക്ക് നോക്കാം അതെന്ത് ചെയ്യാം നമ്മള് ഫസ്റ്റ് മെഷർ അറിയില്ല റെക്ടാംഗിളിന്റെ സൈഡിന്റെ മെഷർ ഒന്നും അറിയില്ല അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു സൈഡ് വരച്ചു സോറി അപ്പൊ എന്ത് ചെയ്യാം ഇങ്ങനെ ഒരു സൈഡ് വരയ്ക്കാം ഫസ്റ്റ് ഓക്കെ 30 ഡിഗ്രി ആംഗിൾ ഇങ്ങനെ വരച്ചു ഇതാണ് നമ്മുടെ 30 ഡിഗ്രി ആംഗിൾ ഇനി ഇവിടെ നമ്മൾ 6 സെന്റിമീറ്റർ മാർക്ക് ചെയ്യാം നമുക്ക് 6 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ലൈൻ അല്ലേ വേണ്ടത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം 6 സെന്റിമീറ്റർ ലെങ്ത് മാർക്ക് ചെയ്യാം 6 സെന്റിമീറ്റർ ലെങ്ത് മാർക്ക് ചെയ്യാം ഇതാണ് നമ്മുടെ 6 സെന്റിമീറ്റർ അതിന്റെ മിഡ് പോയിന്റ് കൂടി നമുക്ക് മാർക്ക് ചെയ്യാം കാരണം സർക്കിൾ വരച്ച് ചെയ്യുന്നത് തന്നെയായിരിക്കും കുറച്ചും കൂടി ഇതിലും ഈസി ഉണ്ടായിരിക്കുക നമുക്ക് ആ ഒരു പ്രോപ്പർട്ടി തന്നെ യൂസ് ചെയ്യാം അപ്പൊ ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യാം ഒരു സർക്കിള് ഡ്രോ ചെയ്യാം സർക്കിള് ഡ്രോ ചെയ്യാൻ അറിയാലോ സർക്കിള് ഡ്രോ ചെയ്യുന്നത് ഇതിൽ ഡയഗണൽസ് ഒക്കെ ഈക്വൽ ആയിരിക്കും ആ ഒരു കോൺസെപ്റ്റ് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സർക്കിള് ഡ്രോ ചെയ്യുന്നത് അപ്പോഴ് ഇവിടെ വെച്ച് സർക്കിള് ഡ്രോ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം കോമ്പസ് യൂസ് ചെയ്തിട്ട് ഈ മിഡ് പോയിന്റിൽ വെക്കാം അടുത്ത വരയിൽ 3 സെന്റിമീറ്റർ അപ്പൊ ഇവിടെ വരയിലെ മെഷർ എടുക്കാം രണ്ട് സൈഡിലും 3 സെന്റിമീറ്റർ യെസ് എന്ത് ചെയ്യാം ഇവിടെയുള്ള സർക്കിള് കംപ്ലീറ്റ് ചെയ്യാം അറിയാലോ സർക്കിള് മിഡ് പോയിന്റിൽ വെച്ചിട്ട് 3 സെന്റിമീറ്റർ എടുത്തിട്ട് സർക്കിള് കംപ്ലീറ്റ് ചെയ്യാം ചെയ്യാലോ 30 ഡിഗ്രി വരച്ചു എന്നിട്ട് ഇത് സെന്റർ ആക്കി കൊണ്ടൊരു സർക്കിള് വരച്ച് ഇതേപോലെ ഒരു സർക്കിള് കിട്ടും ഓക്കെ അതിനുശേഷം 30 ഡിഗ്രിയും ഇത് ഓക്കെ ഇത് 6 സെന്റിമീറ്റർ ആണ് ഇത് 6 സെന്റിമീറ്റർ ആണ് ടോട്ടൽ ഇനി എന്ത് ചെയ്യാം നമ്മൾ റെക്ടാംഗിള് കംപ്ലീറ്റ് ചെയ്യാം നമുക്ക് എന്ത് ചെയ്യുക ഇവിടെ നിന്ന് ഇവിടത്തേക്ക് ബ്രെഡ്ത്ത് വരയ്ക്കാം പെർപെൻഡിക്കുലർ വരയ്ക്കാം ഓക്കെ ഇതേ മെഷർ തന്നെയായിരിക്കുമല്ലോ ഇപ്പോഴത്തെ വേണ്ടി വരിക ബ്രെഡ്ത്ത് നമ്മുടെ റെക്ടാംഗിളിന്റെ ബ്രെഡ്ത്ത് എപ്പോഴും ഈക്വൽ ആയിരിക്കുമല്ലോ രണ്ട് സൈഡിലും ഉണ്ടാവുന്നത് അപ്പൊ ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള മെഷർ കോമ്പസിൽ എടുക്കുക കറക്റ്റ് എടുക്കണേ ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള മെഷർ കറക്റ്റ് എടുക്കുക എന്ത് ചെയ്യുക ഇവിടെ നിന്ന് ഇവിടത്തേക്ക് ഒരു ആർക്ക് വരയ്ക്കാം അത് കട്ട് ചെയ്യുന്ന പോയിന്റ് ഇത് എവിടെയാണ് ഈ ആർക്ക് കട്ട് ചെയ്യുന്നത് എന്നിട്ട് എന്ത് ചെയ്യാം അത് ജോയിൻ ചെയ്യാം ഈ പോയിന്റും ഈ പോയിന്റും ജോയിൻ ചെയ്യാം അടുത്ത എന്ത് ചെയ്യാം ഈ പോയിന്റും ഈ പോയിന്റും ജോയിൻ ചെയ്താൽ നമുക്ക് നമ്മുടെ റെക്ടാംഗിൾ കിട്ടും ഓക്കെ നമുക്ക് നമ്മുടെ റെക്ടാംഗിൾ കിട്ടും വരച്ച് കഴിഞ്ഞ് നിങ്ങൾ ബുക്കിൽ വരയ്ക്കുമ്പോൾ കുറച്ചും കൂടി നീറ്റിൽ ഫിഗർ കിട്ടും നമുക്ക് ഫസ്റ്റത്തെ റെക്ടാംഗിൾ കിട്ടും 6 സെന്റിമീറ്റർ ലെങ്ത് 30 ഡിഗ്രി കിട്ടും ഇനി നമ്മൾ ഒരു റെക്ടാംഗിൾ കൂടി വരയ്ക്കണ്ടേ അതിനു വേണ്ടി ചെയ്യുന്നത് രണ്ട് റെക്ടാംഗിളിന്റെ എന്താ ലെങ്ത്തും ബ്രെഡ്ത്തൊക്കെ ഈക്വൽ ഇവിടെ തന്നിട്ടുണ്ട് ദ റെക്ടാംഗിൾസ് മസ്റ്റ് ബി ഈക്വൽ ഒരേപോലെയുള്ള രണ്ട് റെക്ടാംഗിളാ വരയ്ക്കുന്നത് അപ്പൊ ഈ ബ്രെഡ്ത്ത് ഒന്നും കൂടി കോമ്പസിൽ ഇളക്കും അപ്പൊ എന്നിട്ട് എന്ത് ചെയ്യാ ഇവിടെ വെച്ചിട്ട് ഒരു ആർക്ക് വരയ്ക്കാം ഇവിടെ വെച്ച് ആർക്ക് വരയ്ക്കുമ്പോൾ ഈ പോയിന്റിലാണ് കട്ട് ചെയ്യുന്നത് അതേ മെഷർ ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യാം ഈ പോയിന്റിൽ വെച്ചിട്ട് നമുക്ക് ആ തന്ന ഫിഗർ അതേപോലെ വരയ്ക്കലാം നമ്മുടെ എയിം അപ്പൊ ഈ ഒരു ഇതിൽ വെച്ച് കട്ട് ചെയ്യുമ്പോൾ അത് കട്ട് ചെയ്യുന്ന പോയിന്റ് വരുന്നത് ഇതാ ഇവിടെ വെച്ചാണ് കട്ട് ചെയ്യുന്നത് അല്ലേ ഒന്നും കൂടി നോക്കാം
ഇവിടെ വെച്ചാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ പോയിന്റ് മാർക്കിങ്. ഇനി എന്ത് ചെയ്താൽ മതി, സ്കെയിൽ യൂസ് ചെയ്തിട്ട് നമ്മൾ ഫിഗർ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്താൽ മതി. അപ്പം എന്ത് ചെയ്യുക, രണ്ടിനും സെയിം ഡയഗണലാണല്ലോ വരുന്നത്, അപ്പം സെയിം ഡയഗണലാണ് ഉള്ളത്. അപ്പം എന്ത് ചെയ്യുക, ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യുക, അടുത്തത് എന്ത് ചെയ്യുക, അടുത്ത എന്റെ പോയിന്റ്സ് ഇവിടെ വരാലോ. ഇപ്പൊ എന്തായി, എ ബി 6 സെന്റിമീറ്റർ ആയിട്ടുള്ള രണ്ട് ഒരേ മെഷർ ആയിരിക്കും. നിങ്ങൾ സർക്കിൾ വരച്ച് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ ഫിഗർ കാണുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ തോന്നുന്നുണ്ടാവും, പക്ഷെ നിങ്ങൾ വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും രണ്ട് ഒരേ അളവുള്ള റെക്റ്റാംഗിൾ ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇതാണല്ലോ നമ്മുടെ ഫിഗർ, രണ്ട് റെക്റ്റാംഗിൾ വരക്കാനുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് സർക്കിൾ ആവശ്യമില്ല, സർക്കിൾ ആവശ്യമില്ല, അതുകൊണ്ട് ഫിഗർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് സർക്കിള് ഒന്നിക്കിൽ ഡോട്ടഡ് ലൈൻ ആക്കുക അല്ലെങ്കിൽ ഒന്ന് റബ് ചെയ്ത് കളയാം. ഇതാണ് നമ്മളോട് ആവശ്യപ്പെട്ട പിക്ചർ. നിങ്ങൾ വരയ്ക്കുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആയിരിക്കും. അപ്പോഴും ഇങ്ങനെ രണ്ട് റെക്റ്റാംഗിൾ വരയ്ക്കാനാണ്, 6 സെന്റിമീറ്റർ 30 ഡിഗ്രി. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ, നീറ്റിൽ വരച്ച് നോക്കാം. ഓക്കെ.